വെൽക്കം ബാക്ക് ഫ്രണ്ട്സ് എല്ലാവർക്കും വെള്ളവൻ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഫസ്റ്റ് മോഡ് തന്നെ കേരളത്തിൽ സ്ഥാനം സൃഷ്ടിച്ച ഒരു ടീമാണ് ടീം കെ ബി ജി പക്ഷേ അവരുടെ ടൈഗർ മോഡ് കുറച്ച് ഹയർ ഡിവൈസുകൾക്കായിരുന്നു ഫസ്റ്റ് സ്യൂട്ടായത് ഇപ്പോൾ അവരുടെ ലോവർ ഡിവൈസുകൾക്ക് വേണ്ടിയിട്ട് ടൈഗർ ബോയ്യുടെ ലൈറ്റ് വർഷം വന്നിട്ടുണ്ട് ഫൈനലി ടൈഗർ ബോയ് ലൈറ്റ് നമ്മളുടെ കയ്യിൽ റിവ്യൂന് കിട്ടിയിരിക്കുകയാണ് സോ നമ്മൾ ടൈഗർ ബോയിൻ്റെ കംപ്ലീറ്റ് റിവ്യൂ ആണ് നോക്കുന്നത് റിലീസ് ഡേറ്റ് ഞാൻ വീഡിയോയുടെ ഇടയിൽ പറയുന്നതാണ് സോ ഫസ്റ്റ് നമുക്ക് വണ്ടിക്ക് വന്ന ചേഞ്ചസ് ഒക്കെ നോക്കാം നമ്മളെ ടൈഗറിനെ അപേക്ഷിച്ച് ഇൻറ്റീരിയർ വർക്കില മാല അങ്ങനത്തെ എക്സ്ട്രാ ഫിറ്റിങ്സ് ഒക്കെ കുറേ ഒഴിവാക്കിയിട്ടുണ്ട് ഇൻറ്റീരിയർ ആച്ച നല്ല രീതിയിൽ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ടൈഗർ ബോയിനെ അപേക്ഷിച്ച് ഒന്നും കൂടി കനം കുറച്ചിട്ടുണ്ട് എന്താ പറയുക വർക്കിൻ്റെ അതേമാതിരി ടൈഗർ ബോയ്ക്ക് നല്ല റിഫ്ലക്ഷൻ ഉണ്ടായിരുന്നു ബോഡിക്ക് ഇതിൻ്റെ ബോഡിക്ക് റിഫ്ലക്ഷൻ കുറവോ അതോ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അല്ല റിഫ്ലക്ഷൻ ഉണ്ട് ചെറുതായിട്ട് പക്ഷേ ടൈഗർ ബോയിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒന്നും കൂടി കുറവാണ് നമുക്ക് ലോവർ ഡിവൈസുകൾക്ക് സപ്പോർട്ട് ആവാൻ വേണ്ടിയിട്ടാണത് അതുപോലെ ഫ്രണ്ടിലാണെങ്കിൽ മൂന്ന് ആനിമേഷൻ കീ കൊടുത്തിരുന്നു ഇതിലൊറ്റ ആനിമേഷൻ കീ ഉണ്ടായിരുന്നത് നമ്മളെ കണ്ടക്ടർ പാഴ്സല് സ്റ്റെപ്പിനൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്നു ടൈഗറിൽ ഇതിൽ അങ്ങനത്തെ ഒന്നുമില്ല സാധാ ഒരു ബസ്സിൻ്റെ മോഡ് എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളൊന്നുമില്ല ഇതിന് കുറച്ചും കൂടി പണി ബാക്കിയുണ്ട് ഞാൻ റിവ്യൂവിന് ചോദിച്ചു വാങ്ങിയതാണ് അതുകൊണ്ടാണ് ബാക്കൊക്കെ കുറച്ചൊരു വ്യത്യാസം വന്നിട്ടുള്ളത് ലേശം ലേശം പണികൾ ബാക്കിയുണ്ട് പിന്നെ അവിടെ ഒരു ക്ലോക്ക് ഒക്കെ വെച്ചിട്ടുണ്ട് അത് വർക്കിംഗ് ആണോ എന്നറിയില്ല ദെൻ അപ്പോൾ നമുക്ക് വണ്ടിയുടെ സ്പീഡ് ടെസ്റ്റും അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് കിടക്കാം സ്പീഡ് ടെസ്റ്റ് നൈറ്റ് വിസിബിലിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വണ്ടിയുടെ ഈ ടൈഗർ വർഷം വണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മാരക ബ്രേക്കിംഗ് ആണ് ഒരു രക്ഷയില്ലാത്ത ബ്രേക്കിംഗ് ആയിരുന്നു ടൈഗർ ബോയിയുടെ പ്രത്യേകത സോ ടൈഗർ ലൈറ്റും അതുതന്നെയാണ് ചവിട്ടിയാൽ ചവിട്ടിയോടെ നിൽക്കും ഇനിയിപ്പോൾ എത്ര സ്പീഡിലാണെങ്കിലും കണ്ടോ അതാണ് ടൈഗർ ബോയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് നല്ല കൺട്രോളും ബ്രേക്കിങ്ങും ആണ് ഞാൻ സസ്പെൻഷൻ ഒന്ന് കാണിക്കട്ടോ കണ്ടല്ലോ ഇതാണ് നമ്മളെ ടൈഗർ ബോയിയുടെ പെർഫോമൻസ് സോ മൊത്തത്തിൽ ലൈറ്റർ വെർഷൻസ് അതായത് ഇനിയിപ്പോൾ ഈ വൺ ജി ബി അല്ലെങ്കിൽ ലോവർ ഡിവൈസ് ഉണ്ടല്ലോ വൺ ജി ബിയിൽ താഴെ റാമുള്ള ഫോൺസിലൊക്കെ ഒരുവിധം കുഴപ്പമില്ലാതെ സ്മൂത്തായിട്ട് നമ്മളുടെ ടൈഗർ ബോയ്യുടെ ഈ ഒരു എഡിഷൻ വർക്ക് ആവുന്നതാണ് ഇതിൻ്റെ റിലീസ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഈ മാസം അഞ്ചാം തീയതിയാണ് പറഞ്ഞത് ഇനി അതിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ടീം കെ ബി ജിയുടെ ചാനൽസ് നിങ്ങൾക്ക് അറിയിക്കും അതായത് ഫാൻറ്റസി ഗെയിംസ് ഓൺ ടെക് വിത്ത് പി ക്യാഷ് മീഡിയ കരിമ്പ ഈ ചാനലുകൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ അപ്ഡേറ്റ്സ് അറിയാൻ സാധിക്കുന്നതാണ് സോ നമ്മളെ ടൈഗർ ബോയ് വെർഷൻ വണ്ണിൽ അത്യാവശ്യം എൽ ഇ ഡി വർക്ക് ഉണ്ടായിരുന്നു ഇതിലെന്താ പാട് നമുക്ക് നൈറ്റായിട്ടൊന്നും നോക്കാം പിന്നെ ക്രൂസ് ചെയ്ത് കൊണ്ടുപോവാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നും കുഴപ്പമില്ല ടൈഗർ ബോയ് വൺ ഇന്ത്യൻ നല്ല സ്പീഡായിരുന്നു മറ്റേ അത്യാവശ്യം നല്ല സ്പീഡിൽ ഓടിക്കാൻ പറ്റിയിരുന്നൊരു മോഡായിരുന്നു ലൈറ്റ് വെർഷനും നല്ല സ്പീഡുണ്ട് നല്ല സ്പീഡ് എന്ന് പറഞ്ഞാൽ നല്ല സ്പീഡിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും പക്ഷെ എത്ര സ്പീഡിൽ പോയാലും ഉണ്ട് കേട്ടോ കയ്യിൽ കൺട്രോളും ഉണ്ട് ബ്രേക്കിങ്ങും ഉണ്ട് കയ്യിൽ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല പിന്നെ വണ്ടിക്ക് ടോപ്പ് ലേറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് മിസ്സിംഗ് ആയി തോന്നുന്നുണ്ട് പിന്നെ മുതൽത്താ പായസം അതൊക്കെ ടൈഗർ വി വണ്ണിൽ പോയതുകൊണ്ടായിരിക്കും ഇത് സാധാ നോർമൽ ഫോണുകൾക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് പിന്നെ ഈ ക്യാബിൻ വ്യൂ ഉണ്ടല്ലോ ഇതെനിക്ക് നല്ല ഇഷ്ടമായി കാരണം നൈറ്റ് കളിക്കുമ്പോൾ ഒന്നും കൂടി കുറച്ച് അടുത്തിരുന്നിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫീൽ കിട്ടുന്നുണ്ട് അത് ഏറ്റവും ബെസ്റ്റായത് കുറച്ച് ദിവസങ്ങൾക്ക് നിങ്ങൾ കുറച്ച് വിട്ടിരുന്നിട്ട് കിട്ടുന്ന ഒരു ഫീലായി കിട്ടുക ഇതാണ് എനിക്ക് കുറച്ച് ഒന്നുകൂടി നന്നായി തോന്നിയത് പിന്നെ ഇൻഡ്യറിൽ വന്നിരുന്ന ആ ഒരു വിഗ്രഹത്തിൻ്റെയൊക്കെ ഒരു സംഭവം ഉണ്ടല്ലോ അതൊക്കെ അതേപടി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലൊന്നും മാറ്റമില്ല ജി പി എസ് ഒക്കെ കറക്റ്റ് വർക്കിംഗ് ആണ് ആ മാല പൂ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട് മറ്റേ ദൈവങ്ങളുടെ ഫോട്ടോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് കേറ്റൊക്കെ ഉണ്ടോ സ്മൂത്തായിട്ടാണ് വെളിയുന്നത് നാലാമത്തെ കേരളമാണ് ഒരു യാതൊരുവിധ ലാഗില്ല അടിപൊളിയായിട്ട് വലിഞ്ഞ് പോകുന്നുണ്ട് ദെൻ ഇനി നമുക്ക് എന്തു ചെയ്യാം സ്പീഡ് ടെസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം പിന്നെ അതുപോലെ ഈ സൈഡിലത്തെ മിറർ കണ്ടോ നിങ്ങൾ ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൈറ്റ് സൈഡിൽ തന്നെ ആ കൊമ്പിൻ്റെ മുകളിലെ മിററില്ല അത് ആക്ച്വലി നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ വ്യൂ ആണ് കാണിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നു അത് വണ്ടിയൊക്കെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിക്കും നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ വ്യൂ ആണ് ആ മിററിൽ കാണിക്കുന്നത് റൈറ്റ് സൈഡിൽ താഴത്തുള്ള മിറർ എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള മിററും അങ്ങനെയാണത് സോ ഇപ്പോൾ സ്പീഡ് ടെസ്റ്റ് തുടങ്ങിയിരിക്കുകയാണ് ഇരുന്നൂറ് കഴിഞ്ഞു ഇരുന്നൂറ്റി പതിനാല് കഴിഞ്ഞു ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കഴിഞ്ഞു ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് മുപ്പത്താറ് മുപ്പത്തേഴ് ഇരുന്നൂറ്റി മുപ്പത്തേഴ് ടോപ്പ് സ്പീഡ് ഓക്കെ ഇനി നമുക്ക് ബ്രേക്കൊന്ന് നോക്കാം ഇരുന്നൂറ്റി മുപ്പത്തേഴ് ചവിട്ടി കണ്ട ഇരുന്നൂറ്റി മുപ്പത്തേഴ് അതിൻ്റെ ടോപ്പ് സ്പീഡിൽ പോയിരുന്നപ്പോഴും ചവിട്ടി അപ്പം ചവിട്ടിയെടുത്ത് നിന്നും സാധനം ഇനി നമുക്ക് നൈറ്റിലെ വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കാം ഇപ്പോൾ നമ്മൾ നൈറ്റ് നൈറ്റാക്കിയിരിക്കുകയാണ് സോ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം വേണ്ടിയിട്ട് ലൈറ്റ് ഒന്ന് ഓൺ ചെയ്തിട്ട് കാര്യങ്ങൾ നോക്കാം ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ ആ ഒരു ഭാഗം മൊത്തം തിളങ്ങുന്നുണ്ട് പിന്നെ ഉള്ളിലും പുറത്തും കുറച്ച് ഷോപ്പിൽ ഏറ്റവും കത്തുന്നുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഹസാർഡ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം അസാടിൻ്റെ മുകളിലായിരുന്നു ടൈഗർ വി വണ്ണിന് നമ്മളുടെ എന്ത് എൽ ഇ ഡി വന്നിരുന്നത് കണ്ടോ ഫുള്ള് റെഡ് ലൈറ്റാണ് അത് കെ പി ജിക്കൊന്ന് ചേഞ്ച് ചെയ്യായിരുന്നു ഉള്ളിൽ ഒന്ന് വൈറ്റാക്കായിരുന്നു പുറത്ത് റെഡ് വാക്കിയിരുന്നെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയിരുന്നു സോ ടൈഗർ വി വണ്ണിൽ വന്ന മാതിരിയുള്ള എൽ ഇ ഡി വർക്ക്സും കാര്യങ്ങളും ഇല്ലെങ്കിലും ലൈറ്റിലും അത്യാവശ്യം നല്ല എൽ ഇ ഡി വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ ഗ്ലാസിൻ്റെ മുകളിലും ടയറിൻ്റെ അവിടെയൊക്കെ ഇതൊന്നും കൂടി വൃത്തിയുള്ള വർക്കായിട്ടുണ്ട് ദെൻ നമ്മൾ ഇൻഡിക്കേറ്ററും കത്തുന്നുണ്ട് ഓക്കെ മൊത്തത്തിലൊരു നല്ല മോഡ് തന്നെയാണ് അപ്പോൾ നിങ്ങൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ മോഡിനെ കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ ടീം കെ ബി ജിയുടെ ഒഫീഷ്യൽ ചാനൽസും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പിന്നെ നമുക്ക് റിവ്യൂവിന് വേണ്ടിയിട്ട് ഈയൊരു മോഡ് ആദ്യം തന്നെ തന്ന കാശ്മീഡിയെ കാര്യം വയ്ക്കും അതേമാതിരി ടീം കെ ബി ജിക്കും എല്ലാവിധ നന്ദി അറിയിക്കുകയാണ് സോ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ലാസ്റ്റായിട്ട് നൈറ്റ് വിസിബിലിറ്റിയും കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം നൈറ്റ് വിസിബിലിറ്റിയുടെ കാര്യം ഞാൻ ഒന്ന് പുറത്തേക്ക് എടുത്തിട്ട് പറഞ്ഞുതരാം സോ ഇപ്പോൾ ക്യാബിൻ മോഡലാണ് വിസിബിലിറ്റി ഒക്കെ പക്കിയാണ് കോർണറിങ്ങിൻ്റെ ഇഷ്യൂവും കാര്യങ്ങളൊന്നുമില്ല നല്ല രീതിയിൽ നല്ല വിസിബിലിറ്റി തന്നെ ഉണ്ട് ഈ കുറച്ചും കൂടി അടുത്തൊരു വ്യൂ തന്നുകൊണ്ട് കണ്ടോ ക്യാബിനിലിരുന്ന് ഓടിക്കുമ്പോൾ ഒന്നും കൂടി സ്മൂത്താണ് സംഗതി ദെൻ പാലക്കാടൻസ് എന്ന് പറഞ്ഞാൽ ഇൻബിൽഡ് ഡെലിവറിയിലട നിങ്ങൾക്ക് ഇത് കിട്ടുക ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് വണ്ടി ഓടുന്നുണ്ട് വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് സ്വൈഷാ സൈനിങ് ഓഫ് ഫ്രം ടി നാടൻസ് താങ്ക് യു ഫോർ വാച്ചിങ്